ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ശരിയാണ്, ഞാൻ പുതിയ എപ്പിസോഡിൽ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പവർ ബാങ്ക് ഉണ്ടാക്കുന്നതിനാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ എങ്ങനെ ഒരു പവർ ബാങ്ക് ഉണ്ടാക്കാമെന്ന് ടോപ്പിക്കുമായിട്ടുള്ള സാരീസ് മുന്നിൽ നിങ്ങളും വിലത്തുന്നത്. അപ്പോൾ ഒട്ടും സമയം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആവശ്യമായ സാധനം എന്ന് വെച്ചാൽ 9 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ആവശ്യമുള്ളൂ, പിന്നെ ഒരു ഫീമെയിൽ ലോക്കറ്റ്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത് ഇല്ല, സെൻറ്ററിലുള്ള രണ്ട് വയറല്ല നമുക്ക് ഈ രണ്ട് അറ്റത്തേന് ആവശ്യം. അപ്പോൾ സെൻറ്ററിൽ രണ്ടെണ്ണം നമുക്ക് മടക്കി വെച്ച് കൊടുക്കാം. മടക്കി വെക്കണം, അപ്പോൾ കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഈ രണ്ട് വയറാണ് നമുക്ക് ആവശ്യം, സെൻറ്ററുകൾ ആവശ്യമില്ല. സോക്കറ്റ് അപ്പോൾ ഇത് ഇലക്ട്രോണിക് ഷോപ്പ് ഉള്ളത് മേടിക്കാൻ കിട്ടും. പിന്നെ LED കളർ LED നമ്മൾ എത്ര LED ഞാൻ മെയിൻ സാധനം ഒരു ഐസാണ്, ഒരു CFL ബൾബിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കാവുന്നതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ ഈ ഫീമെയിൽ ലോക്കറ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്ന വെച്ചാൽ സെൻറ്ററിലുള്ള ഒരു മേ ലെയർ മേ സെൻറ്ററിലുള്ള ഒരു കമ്പി മേ ഈ അറ്റത്ത് ഈ രണ്ട് കമ്പി മേ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇവിടെ അല്ലേ. ഇത് ഇവിടെ രണ്ട് കമ്പി മേ കണക്ട് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ഫീമെയിൽ പോർട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് അറ്റത്ത് നമ്മൾ ഈ രണ്ട് കമ്പികൾ നമ്മൾ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ അതിന് വയറാൻ ഇട്ടിട്ടുണ്ട്. അത് മുട്ടരുത്, കിട്ടാതെ ഒരു LED കണക്ട് ചെയ്തിട്ടുണ്ട്. LED മറിയ സിസ്റ്റം വെച്ചിട്ട് LED കത്തിപ്പോട്ടിരിക്കാനാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അതിന് ശേഷം അതിന് സ്വിച്ച് വെച്ചിട്ടുണ്ട്. പവർ ബാങ്ക് നമ്മൾ സ്വിച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാട്ടില്ല. അപ്പോൾ നിങ്ങൾ സ്വിച്ചിന് സ്വിച്ച് വെക്കുക, സ്വിച്ചിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് മൈനസ്, ഇതാണ് പോസിറ്റീവ് ടോ. സോറി, ഇതാണ് അപ്പോൾ നമ്മളെ പോസിറ്റീവ് ഇതിൽ പവർ ബാങ്ക് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനത്തെ ഇതിൽ കണക്ട് ചെയ്യുക. സോൾഡർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ പവർ ബാങ്കിൻ്റെ കണക്ഷൻസ് ഒക്കെ കഴിഞ്ഞ്. അപ്പോൾ അതിനെ ചെറുതായിട്ടുണ്ടാക്കാൻ വേണ്ടി എടുത്തെടുത്ത് ഞാൻ കണക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കപ്പോൾ എന്ത് ഇതായാലും കണക്ട് ചെയ്യുക. അപ്പം കണക്ഷൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ഇത് വരച്ച് ഈ വീഡിയോയിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബാറ്ററി കണക്ട് ചെയ്ത് കൊടുക്കാം. ബാറ്ററി കണക്ട് ചെയ്ത് അപ്പോൾ സ്വിച്ച് കൊടുക്കുക. സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തുന്നതാണ്. അപ്പോൾ ആൻഡ്രോയിഡ് ലൈറ്റ് കത്തുന്നുണ്ടല്ലോ. അപ്പോൾ പവർ ബാങ്ക് അപ്പോൾ സ്വിച്ചും ആയിരിക്കുള്ളൂ വർക്ക് ചെയ്യുന്നത്. ലൈറ്റ് കത്തി, സ്വിച്ച് ഓഫ് ചെയ്ത് ഓഫായി. ഇതിലാണ് കണക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇനി ബോഡി ഉണ്ടാക്കണം, സെറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു ബോഡി റെഡി ആയിട്ട് നമുക്ക് ബോഡി നമുക്ക് ഇന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഹോൾ ഇട്ട് ഇവിടെ ഒരു സ്വിച്ച് കണക്ട് ചെയ്ത് ഇവിടെ നമ്മളെ USB കണക്ട് ചെയ്തിട്ടുണ്ട്. USB ഫീമെയിൽ ബോട്ടും അത് അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി നമുക്ക് ഇനി ഒട്ടിക്കാം. ബ്ലൂ കളർ ചെയ്ത് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കണക്ട് ചെയ്തിട്ട് ഇതെല്ലാം ഉള്ളിൽ LED ഒരു പുറത്തേക്ക് കാണുന്നത് ഇത് ഒരു ഹോൾ ഇട്ട് LED പുറത്ത് വെച്ചിട്ട് ബാറ്ററി ഉള്ളിലേക്കുള്ള നമ്മളൊരു ബോക്സ് ഉണ്ടാക്കുന്നത്. ബോക്സ് ആക്കുന്നത് ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലോട്ടിക്കും ഉണ്ടാക്കി ബോഡിയൊക്കെ സെറ്റ് ചെയ്ത് ഉള്ളിൽ വെച്ചിട്ട് ആ സ്വിച്ച് എല്ലാം ഇട്ട് ഒട്ടിച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി സ്വിച്ച് വെയിറ്റ് എത്ര അപ്പോൾ ഓഫായിക്കന്നെ അത് ഓഫാകും. ഇത് നമ്മൾ കണക്ട് ചെയ്ത് നമുക്ക് ഇവിടെ ഫോൺ കണക്ട് ചെയ്യാം. അങ്ങനെ ഇതൊന്നൊക്കെ വെച്ച് നമുക്ക് ബാറ്ററി വെച്ച് ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിത് ടെസ്റ്റ് ചെയ്യാം. ഫോൺ കുത്തി ചാർജ് ചെയ്യാം, നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ പവർ ബാങ്ക് കിട്ടി ആയിട്ടുണ്ട്. ഇതാ ചാർജ് ചെയ്യുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ശരിക്കും നോക്കുക, ഫോക്കസ്. ഇവിടെ മിന്നുന്നതായിട്ടാ, അതാണ്. അപ്പോൾ ചാർജിങ് ആണ്. അപ്പോൾ നമ്മളെ ആൻഡ്രോയിഡ് ഫോണോ ഒന്നും ഇല്ലാത്തവരെ നമ്മൾ കണക്ടർ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി ബാറ്ററിയൊക്കെ ഒന്ന് ഫ്രണ്ടിലേക്കൊക്കെ വെച്ച്, കാരണം ചാർജ് ബാറ്ററി ഒന്ന് ചാർജിലെങ്കിൽ ബാറ്ററി നമുക്ക് മാറ്റി വേറെ ബാറ്ററി കണക്ട് ചെയ്യാനാണ് നമ്മൾ മാറ്റി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അത്യാവശ്യം താഴെ കമൻറ്റ് ചെയ്യാൻ. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോൾ ഇനിയും ഇതിൽ നല്ല വീഡിയോ മാത്രമായി വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.